ആറ്റുകാൽ പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരത്ത് അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ രാവിലെ 10:30 ശുഭമുഹൂർത്തത്തിലാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത്. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം നടക്കും. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വിപുലമായ സജ്ജീകരണങ്ങളാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ആറ്റുകാലിന്റെ പരിസര പ്രദേശത്ത് പൊങ്കാലയിടുന്ന ഭക്തജനങ്ങൾക്കായി ബയോ ടോയ്ലറ്റുകളും ശുദ്ധജല വിതരണവും ഉൾപ്പെടെ ഒട്ടേറെ സംവിധാനങ്ങൾ ട്രസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ശോഭ പറഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. 20 ബയോ ടോയ്ലറ്റ് സ്ഥാപിച്ചു. പിന്നെ ഷവർ, പിന്നെ കൊളക്കട ഈ ആറ്റിൻ്റെ തീരത്തുള്ള ഷവർ വെച്ചിട്ടുണ്ട്. അവിടെയും കോർപ്പറേഷൻ വക ബയോ ടോയ്ലറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളും ഭക്തജനങ്ങളെ സ്വീകരിക്കാനുള്ള പൊങ്കാലയിടുന്നതിന് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പൊങ്കാലയ്ക്കായി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. 3500 പോലീസുകാരെയാണ് ക്രമസമാധാന പാലനത്തിനായി വിനിയോഗിച്ചിരിക്കുന്നത്. അതിൽ 2000 വനിതാ കോൺസ്റ്റബിൾമാരും ഉൾപ്പെടുന്നു. അഗ്നിശമന സേനാ വിഭാഗവും വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊങ്കാൽ ദിവസം KSRTC കൂടുതൽ സർവീസുകൾ ഒരുക്കും. പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തജനങ്ങൾക്കായി റെയിൽവേ 4 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 കൊല്ലം ഭാഗത്തേക്കും 2 നാഗർകോവിൽ ഭാഗത്തേക്കുമാണ് സർവീസ് നടത്തുക. പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ഭക്തജനങ്ങളുടെ സൗകര്യത്തിനായി ട്രെയിനുകളിൽ പ്രത്യേക സ്റ്റോപ്പും അനുവദിച്ചിട്ടുണ്ട്. നഗരത്തിലുടനീളം വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെയും ക്ലബ്ബുകളുടെയും എല്ലാം സഹായത്തോടെ പൊങ്കാലയ്ക്കായുള്ള ക്രമീകരണങ്ങൾ നടന്നുവരുന്നു. വാട്ടർ അതോറിറ്റിയും KSEB എല്ലാം മെച്ചപ്പെട്ട സൗകര്യമൊരുക്കുമെന്ന് ട്രസ്റ്റ് അറിയിച്ചു. ചൂട് വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്നവർ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പ് മെഡിക്കൽ ടീമുകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച പൊങ്കാല നടക്കുന്നതിനാൽ പാളയം CSI ക്രൈസ്റ്റ് ചർച്ചിന്റെ പ്രാർത്ഥനയുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. മറ്റ് ആരാധനാലയങ്ങളും പൊങ്കാലയ്ക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ നാടും നാട്ടാരും ഒരുപോലെ ആറ്റുകാൽ പൊങ്കാലയെ വരവേൽക്കാനായി തയ്യാറായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.